മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികർക്ക് നടപ്പിലാക്കിയ ട്രാൻസ്ഫർ മേളങ്ങളും വരവേൽപ്പുകളും കൊണ്ടാക്കലുകളും നടക്കുന്നതിനിടയിൽ ഒരു വ്യത്യസ്ത വരവേൽപ്പ് കണ്ട അന്താളപ്പിലാണ് പെരിങ്കാവ് പള്ളിയിലെ വിശ്വാസികൾ. അമ്മായിമയ്ക്ക് അടുപ്പത്തുമാകാം, മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടെ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിച്ചത്. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ വൈദികനാണ് ഇവിടെ പുതിയ വികാരിയെ ചുമതല ഏറ്റെടുക്കാൻ വന്നത്. അതൊന്ന് കാണാം. കണ്ടല്ലോ, സാധാരണ വൈദികർ എല്ലായിടത്തും അവരുടെ ഔദ്യോഗിക ആരാധന വസ്ത്രമായ കറുത്ത കുപ്പായം ധരിച്ച് ബഹുമാന പുരസരം മെഴുകുതിരിയുമായി കടന്നു വന്ന് വിശുദ്ധ മദ്ബഹയിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വിശുദ്ധ മദ്ബഹയിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് പട്ടംകോട ശുശ്രൂഷയിൽ ബർണബാസ് തിരുമേനി പറയുന്നത് കേൾക്കാം. ഹൈമിനിക്കൂടാതെ പട്ടക്കാർ മദ്ബഹയിൽ പ്രവേശിക്കരുത്. എന്നാൽ ഇവിടെ നിയുക്ത ഇടവക വികാരി വന്നത് കൊക്കിൻ വെണ്മയിലാണ്. അണഞ്ഞുപോയ വിളക്ക് ദൂരെ നിന്ന് വിളിച്ചു വരുത്തി കത്തിപ്പിച്ച മൂപ്പന് സമമായി എന്നൊരു തോന്നലാണ് അവിടെ കൂടെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത്. മൂപ്പർക്ക് പണ്ടേ പന്തം കൊളുത്തിയും വരവേൽപ്പുകളും നടത്തിയും ഒക്കെ നല്ല തഴക്കവും പഴക്കവും ഉള്ള ആളാണ്, അതിലാർക്കും സംശയമില്ല. വിഘടനവാദികളോട് ചേർന്ന് ഭദ്രാസനത്തിൽ ഓടി നടന്ന് വിഭാഗീയതയുടെ പന്തം കൊളുത്തി നടന്ന് അത് പരസ്യമായി അറിയാതെയോ അറിഞ്ഞോ കൊളുത്തിയെന്ന് മാത്രം. ഈ വികാരിക്ക് ഒരു കറുത്ത കുപ്പായം എങ്കിലും കയ്യിൽ കരുതായിരുന്നു എന്നാണ് ആത്മകഥം പറഞ്ഞ് എത്രയോ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വികാരിക്കറിയില്ല. ഇനി കറുത്ത കുപ്പായം ഇല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ വിശ്വാസികൾ തയ്യാറുമാണ്. ഇല്ലെന്ന് പറയണം, പറഞ്ഞാൽ റെഡി, കുപ്പായം ആ സ്പോട്ടിലെത്തും. സാധാരണയായി പുതിയതായി ചുമതല ഏൽക്കുവാൻ വരുന്ന വൈദികനെ ചുമതല ഒഴിഞ്ഞു പോകുന്ന വൈദികനോ അല്ലെങ്കിൽ ഇടവകയുടെ ട്രസ്റ്റിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് പള്ളിയുടെ പടിഞ്ഞാറേ വാതിൽ നിന്ന് കത്തിച്ച് മെഴുകുതിരി നൽകി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതാണ് കണ്ടുവരുന്നത്. ഈ സമയം വൈദികൻ കറുത്ത കുപ്പായം ധരിച്ച് പള്ളിയിൽ പ്രവേശിച്ച് മദ്ബഹയിലേക്ക് വലത്തെ വാതിൽ മുത്തി പ്രവേശിക്കുന്നു. തുടർന്ന് ത്രോണോസ് മുത്തി പദവിയിൽ കയറി കയ്യിൽ കത്തിച്ചു പിടിച്ച മെഴുകുതിരി ത്രോണോസിലെ മെഴുകുതിരിയിൽ കത്തിക്കുന്നു. പിന്നീട് ത്രോണോസ് മുത്തി പദവിയിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യാമറിയാമിന്റെയും പരിശുദ്ധാത്മാരുടെയും മധ്യസ്ഥതയിൽ ധൂപം വയ്ക്കുന്നു. ആയതിനു ശേഷം ജനത്തിന് ആശീർവാദം നൽകുന്നു. ഇങ്ങനെയാണ് സാധാരണ വിശ്വാസികൾ കണ്ടിട്ടുള്ളത്. ഇതൊരു ലിഖിത നിയമമൊന്നും ഇല്ലെങ്കിലും ഒരു കീഴ്വഴക്കമാണ്. ഇത് കണ്ടപ്പോൾ അവിടുത്തെ വിശ്വാസികൾക്ക് മനസ്സിലായി ഇങ്ങനെയും പുതിയ വികാരിക്ക് ചുമതല ഏൽക്കാമെന്ന്.